പട്ടാശ്ശേരി കൂട്ടത്തിൽ കുറച്ച് നമ്മളൊരു കൂട്ടമാണ്, ഒരു അഞ്ചു പേരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പരിപാടിയാണ്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സിനിമാനുഭവങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്? എന്റെ കുറെ പടം കാണുമ്പോൾ എനിക്ക് അയ്യോ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നാറുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ജാനമിലെ ഞാൻ പ്രസവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൻവി ജനിക്കുന്നത്. കാരണം ഇവിടെ പ്രസവ ഷൂട്ടിന്റെ സമയത്താണ് ശരിക്കും അൻവി ഡെലിവർ ആകുന്നത്. ആ ദിവസം നമുക്ക് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ വരുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദമുണ്ട്, അത് ജാനമിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ഓഡിയൻസ് കണ്ടു. ഈ സിനിമയിൽ കോംബോ എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയണം. അത് തട്ടാശ്ശേരി കൂട്ടത്തിൽ എങ്ങനെയാണ്? തട്ടാശ്ശേരി കൂട്ടത്തിൽ കുറച്ച് നമ്മളൊരു കൂട്ടമാണ്, ഒരു അഞ്ചു പേരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പരിപാടിയാണ്. അപ്പോ അതില് ഒബ്വിയസ്ലി ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഗണു. അപ്പോ അതിന്റെ നമുക്ക് അധികം പരിചയപ്പെടേണ്ടല്ലോ, നേരെ പോയി നിന്നാ മതി. ബാക്കി മൂന്നുപേരായിട്ടും ഫുൾ ഒന്ന് ജില്ലായി എല്ലാവരും. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും സെറ്റായിരുന്നു, അപ്പം അതും വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ അതിൽ കാണാൻ പറ്റും. പേര് പോലെ തന്നെ ലൈക്ക് കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു അവരുടെ ഒരു ഒരു ബേസിക്കലി ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരുടെ ഈവനിങ് സിറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു വൈബിലാണ് ഈ പടത്തിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഫണ്ണും ലൈക്ക് അതിൻ്റെതായ കുറേ ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് ഇതൊരു സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ഇത് വേറൊരു ട്രാക്കിലേക്ക് മാറും ഈ സിനിമ. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പരിപാടി അതിലും പോകുന്നുണ്ട്. അങ്ങനെ ഒരു ആ ടൈം എത്തുമ്പോൾ നമുക്ക് ഇവർ എത്രത്തോളം ക്ലോസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ കെയറിങ് ആണെന്നുള്ളൊരു സംഭവമാണ് പിന്നെ ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അതേപോലെ പുതിയ പിള്ളേരുടെ ഒരു പടമാണല്ലോ എന്നുള്ളൊരു ഫീൽ വന്നു. അതായത് ഒരുപാട് പുതിയ പിള്ളേരുടെ ഒരു പടം, ഇത്രയധികം സിനിമകൾ ചെയ്തിട്ടും ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ പറ്റുന്നത് അതെങ്ങനെയാണ്? ഇത് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷം 4 വർഷം എടുക്കുകയായി. 2019 ചെയ്ത പടമാണ്. അപ്പോൾ ആ സമയത്ത് ഫ്രഷാണ്, പുതിയ പിള്ളേർ തന്നെയാണ് ഞാൻ. അപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ അഭിനയിക്കാൻ നോക്കുന്നത്. അവരെങ്ങനെ എന്ത് പറയുന്നു, അവർ ക്യാരക്ടർ എങ്ങനെ മോൾഡ് ചെയ്യുന്നു. കാരണം വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ കൊളാക്കും. അപ്പോൾ അത് ഏറ്റവും നല്ലതെന്ന് ചെന്ന് അവരെങ്ങനെ ട്യൂൺ ചെയ്യുന്ന ആ ട്യൂൺ പിടിച്ച് പോകാന്നുള്ള രീതിയായിരുന്നു നമുക്ക്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ജാനമിനേക്കാൾ മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഒരു പ്രീവിയസ് കൊറോണ ആ ടൈമിലായിരുന്നു ഈ സിനിമ ഷൂട്ട് നടക്കുന്നത്. ഇത്രയും കാലം നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തിയേറ്റർ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോഴാണ് ഒന്ന് നമുക്ക് ലോഞ്ച് ചെയ്യാൻ റെഡി ആയത്. ആഫ്റ്റർ തിയേറ്റർ OTT C5 സിനിമ വരുന്നത്. സിനിമയെ സീരിയസ് ആയി കാണാൻ അറിയാത്ത ഒരു പ്രായത്തിൽ സിനിമയിൽ വന്ന ആളാണ്. സിനിമയ്ക്ക് അകത്ത് നിന്നിട്ടുള്ള ഒരു ഇവല്യൂഷനാണ് ഗണപതിയുടേത്. അത് അതായത് ആളുകൾക്കുള്ള ആ ഒരു ഫെമിലിയാരിറ്റി നമ്മളെ തേടി വരുന്ന ക്യാരക്ടേഴ്സിനെ ലിമിറ്റ് ചെയ്യും എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ട്? ഉറപ്പായിട്ടും. കാരണം നമ്മള് ചിലപ്പം നമ്മൾ ഈ പ്രീവിയസ് ആയിട്ടുള്ള നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് കണ്ടിട്ട് ചിലപ്പം ഒരു 70% ഞാൻ എല്ലാവരും പറയുന്നില്ല, ഒരു 70% ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ആയിരിക്കാം ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ചുരുക്കം ചില ആൾക്കാരുണ്ട്. കാരണം നമ്മളെ ചിലപ്പം പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി അറിയാവുന്ന അല്ലെങ്കിൽ പോലും നമ്മളായിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് പോലും നമ്മളെക്കുറിച്ച് വേറെ ട്രൈ ചെയ്യാം, ഇയാൾക്ക് ഇത് കൊടുത്താൽ ഓക്കെ ആയിരിക്കും എന്ന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് മെജോറിറ്റി ചിലപ്പോൾ നമുക്കൊരു ഇങ്ങനെ പ്രീവിയസ് റോൾസിൽ ചെയ്ത പോലത്തെ ഒരു പരിപാടിയിലേക്ക് വരാറുണ്ട്. പക്ഷേ അത് നമുക്ക് നമ്മൾ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടത്. നമ്മൾ നല്ല ക്യാരക്ടേഴ്സിനെ തേടുക, ചിലപ്പോൾ നമ്മളെ തേടി എത്തുമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ തേടി പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിൽ ചെന്നാലും മറ്റേ പാലും പഴവും പാടുക, പിന്നെ പ്രാഞ്ചിയേട്ടൻ്റെ കഥകളൊക്കെ ചോദിക്കും. പക്ഷെ അവിടെ നിന്നൊക്കെ ഗണപതി തന്നെ ആ പറഞ്ഞ പോലെ ഒരു റെവല്യൂഷൻ ഉണ്ട്, ലൈക്ക് കോ റൈറ്ററായി, ഡയറക്ടറായി, ലൈക്ക് യു ക്രിയേറ്റഡ് എ സ്പേസ് ഹിയർ എന്ന് തന്നെ പറയാം. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതും ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല, അങ്ങനെ ഒരു സംഭവിച്ചതാണ്. കാരണം
ഇപ്പം റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ഉണ്ട്, അതാണ് ഈ ഡയറക്ടർ എന്ന് പറയുന്നത്. സിനിമ ചെയ്തിട്ടില്ല, ആക്ച്വലി സിനിമയുടെ ഒരു പാർട്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതിന് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അഭിനയത്തിലായാൽ പോലും നമുക്ക് ഏത് ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഒരു കംഫർട്ട് സോൺ ഭയങ്കര ഇതാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെയാണ് ഒരു കൊറോണ ടൈമിൻ്റെ ഒരു ഒരു ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പണിയും ചെയ്യാനില്ലാത്തുള്ളൊരു അടച്ചുകൂടിയിരുന്ന ഒരു സമയത്ത് തോന്നിയതാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ. അങ്ങനെയായിരുന്നു ആ ഷോർട്ട് ഫിലിമിൽ കടന്നത്. പിന്നെ റൈറ്റിംഗ് ആയാൽ പോലും ആദ്യം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് എഴുതി തുടങ്ങിയപ്പോഴേക്കും നമ്മളിങ്ങനെ ചില സീനുകൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കും. ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്തപ്പോഴാണ് ചിദംബരം എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് കൂടെ ഇതിൻ്റെ പാട്ടായി കൂടെ എന്നുള്ളത്. അങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജാനമേൻ്റെ ഒരു പാട്ടാകാൻ, റൈറ്റർ എന്നുള്ള രീതിയിലൊരു പാട്ടാകാൻ കഴിഞ്ഞത്. അപ്പം ഇനിയും മറ്റ് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അർജുന അശോകൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒട്ടും ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കുറച്ച് പാവം, കുറച്ചധികം പാവം, ചെറിയ വില്ലൻ, കുറച്ചധികം വില്ലൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സിനിമ വരുമ്പോഴും നമുക്ക് ഫ്രഷായിട്ട് കാണുന്ന ആ ഒരു ഫീല് കിട്ടാറുണ്ട്. സോ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് മനസ്സിൽ വെക്കാറ്? മേജർലി ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ തുടങ്ങിയത് ഇപ്പോൾ ഈ കുറച്ചായിട്ടുള്ളൂ, കൊറോണ സമയത്ത് തൊട്ട് മുമ്പോട്ടാണ്. ഈ തട്ടാശ്ശേരിക്കൂട്ടം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സ്ക്രിപ്റ്റ് നോക്കി ചെയ്യാന്നുള്ളത്. എന്നിട്ടും അജഗജാന്തരവും ഇങ്ങോട്ട് കോൾ വന്നാണ്. അപ്പോൾ അതൊന്നും നോക്കലുണ്ടായില്ല, അതുവരെ ഒന്നും നോക്കലുണ്ടായില്ല. ദൈവായത്തിനാണ് ഓരോ ക്യാരക്ടേഴ്സും മാറി മാറി കിട്ടിയത് തന്നെ. അപ്പോൾ അത് 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 അതിൽ മാക്സിമം ഔട്ട് കൊടുക്കുക. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തത വേണം, എന്തെങ്കിലും സാധനം പിടിക്കണം എന്നുള്ള ചിന്ത ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റിയ ഡയറക്ടേഴ്സിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടും കൂടി നമ്മളെക്കൊണ്ട് റിപ്പീറ്റ് അടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള ചിന്ത അവർക്കുള്ളത് കൊണ്ട് അവർ ഒന്നല്ലെങ്കിൽ അപ്പിയറൻസിൽ മാറ്റം പിടിക്കും, പിന്നെ നമ്മുടെ ശൈലികളിൽ മാറ്റം മാറ്റി ചെയ്യാൻ പറയും. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എന്തിൻ്റെ കൊച്ചി സ്ലാങ് മാറ്റണം എന്നുള്ളതാണ്. അപ്പം അത് ഏറ്റവും പണിയെടുത്ത ബിടെക്കിന് രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണ് മന്ദരം കഴിഞ്ഞ ബിടെക്കിൽ നിന്ന്, എന്നുവെച്ചാൽ പറവ തുടങ്ങിയിട്ട്. അപ്പോൾ ബിടെക്കിൽ മൃദുലേട്ടൻ അറിയാം, എന്നെ കൊണ്ട് പയ്യന്നൂർ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ തുടക്കം സ്റ്റേജൊക്കെയാണ്. അപ്പോൾ മൃദുലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കൊച്ചി തന്നെ പറഞ്ഞോ നമുക്ക് ഡബ്ബിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഡബ്ബിങ്ങിൽ മൃദുലേട്ടൻ ഇരുന്ന് കുറേ പണി എടുത്തു ആ ഒരു സ്ലാങ് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം സ്ലാങ് മാറ്റവും രീതികൾ മാറ്റുന്ന ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവർക്കൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കാം ഓരോ ക്യാരക്ടർ മാറി മാറി നിന്നത്. പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട് ഓരോ ക്യാരക്ടർ. പിന്നെ ഏത് ആർട്ടിസ്റ്റ് ആയാലും ഒരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും ശ്രമിക്കുക. ജോയ്മോനെ എഴുതുമ്പോൾ ബേസിലിനെ മനസ്സിൽ കണ്ടെഴുതിയതാന്ന് പറഞ്ഞു. അതുപോലെ ഡോക്ടർ ഫൈസലിനെ സ്വയം ചെയ്യാൻ വേണ്ടി സ്വന്തം ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കുറച്ച് ഉൾപ്പെടുത്തി എഴുതിയ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണോ? അല്ല, ഡോക്ടർ ഫൈസൽ എന്ന് പറഞ്ഞൊരു വേറൊരാളുണ്ട്. ഡോക്ടർ ഫൈസൽ എന്നല്ല പേര്, പുള്ളിയുടെ പേര് വേറെയാണ്. അപ്പോൾ പുള്ളിയെ നമ്മളെപ്പോഴും ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരു പുള്ളിയാണ്. അപ്പം പുള്ളി എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പം ഇതേപോലെ മിക്ക എല്ലാവർക്കും വേണ്ടി കൂടെ നിൽക്കും, തലവേദനകൾക്ക് പുള്ളി ഏറ്റെടുക്കും. എന്നാൽ പോലും എന്ത് തലവേദനകളുണ്ടെങ്കിലും പുള്ളി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു 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 അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു റെഫറൻസ്. അപ്പോൾ അങ്ങനൊരു അത് ചെയ്യുന്ന, അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തതിൽ ചിലപ്പോൾ ഒരു വ്യത്യസ്തമാവുന്നൊരു പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറച്ച് പാവമായിട്ട് എന്നാൽ പോലും അത്യാവശ്യം തരികളിലൊക്കെ ഉള്ളൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ആ ഒരു ക്യാരക്ടറിന് വ്യക്തമായൊരു ആർക്കും ഉണ്ടായിരുന്നു, അതായത് രണ്ട് മരണവും ഒരു പ്രസവം പുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്യുക, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പരിപാടി ആകുമ്പോഴേ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു ചിലപ്പം ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഓൾറെഡി ഒരു നമ്മൾ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, നമ്മൾ തുടക്കം തന്നെ ഇത് എഴുതി തീർക്കുന്നതിന് മുമ്പേ തന്നെ സമ്പന്ന ഒരു ക്യാരക്ടർ, ഒരു മറ്റേ കാർ ഡീലർ പരിപാടികളൊക്കെ ആയിട്ട് കുടുംബമൊക്കെ ഒറ്റയ്ക്ക് നോക്കുന്ന, എന്നാൽ കുറച്ച് മറ്റേ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ പറഞ്ഞ ഇത് അർജുൻ എന്നെ ചെയ്തത്. പിന്നെ ബാലുപ്പനെ നമ്മൾ ഇതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബാലു എന്ന് പറയുമ്പോൾ കൂടുതൽ ഹ്യൂമർ റോൾസിലൂടെയാണ് നമ്മൾ ബാലിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ വല്ലാത്തൊരു ഒരു ഷെയ്ഡ് നമുക്ക് അത് പുള്ളിക്കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് മോനിച്ചൻ എന്നൊരു ക്യാരക്ടർ. ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലെ സമ്പത്തായിട്ട് അർജുന അശോകനെയും മോനിച്ചനായിട്ട് ബാലുവിനെയും കാസ്റ്റ് ചെയ്യാന്ന് തീരുമാനിക്കുന്നത് അതെങ്ങനെയാ? ഇവരുടെ തന്നെ എന്തെങ്കിലും ക്യാരക്ടറിലെ ചില ട്രീറ്റ്സ് ഒക്കെ കാരണമാണ്?
അല്ല സമ്പത്ത് ഓൾറെഡി അർജുനാന്ന് നമുക്ക് ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫൈസൽ ബേസിലിന്റെ ബേസിലിന്റെ ക്യാരക്ടർ ആയിരുന്നു ആദ്യമേ നമ്മൾ ഇത് മോനിച്ചൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഒരു സീരിയസ് സ്റ്റോറി. അപ്പൊ ആദ്യം മോനിച്ചൻ കുറച്ചും കൂടെ പ്രായം കൂടിയ ഒരാളായിരുന്നു, നമ്മളെക്കാളും കുറച്ചൊരു പ്രായം കൂടിയ ഒരു ക്യാരക്ടർ പരിപാടി ആയിരുന്നു. പിന്നെ സംസാരിച്ച് വന്നപ്പോഴാണത് എന്തുകൊണ്ട് വൈ നോട്ട് ബാലു, കാരണം എന്ന് വെച്ചാൽ ബാലുവിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെയ്യാനുള്ള ഒരു കാലിബർ ഉള്ള ഒരു ആക്ടറും കൂടെയാണ്. അപ്പം എന്തുകൊണ്ട് ബാലു ആയിക്കൂടാ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ ബാലുവിനെ അപ്രോച്ച് ചെയ്തു. ബാലുവിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് നറേഷനിൽ തന്നെ. അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ ബാലു ഇതിൽ മോനിച്ചനാവുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഈ ജോയ് മോൻ്റെ പരിപാടികളും സ്ക്രിപ്റ്റുകളുടെ ഇടയ്ക്ക് വന്ന് കേൾക്കുകയും അതിലുള്ള സജഷനിലൊക്കെ പറയും, ഇത് എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സിൽ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ ഒരു പോസിറ്റീവ്. അർജുന അശോകനെ ഞാൻ ആദ്യം കാണുന്നത് മധുരം സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്താണ്. അന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അൻവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പരിപാടികൾ ഇങ്ങനെ വിളിച്ച് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും വൈഫും മോളും പുറത്ത് കോറിഡോറിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാമിലിയെ കൂടെ നിർത്തുന്ന ഒരാളാണ്. അച്ഛനുള്ള സ്നേഹം മകനും കിട്ടി എന്ന് പറയാം. എന്നാൽ പോലും ഇതുപോലെ ചില കാര്യങ്ങൾ ആളുകൾ നോട്ടീസ് ചെയ്യുമല്ലോ. നമ്മൾ സെലിബ്രിറ്റീസ് ആകുമ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യും. ഫാമിലിയും കൂടെ കൂടെ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് അങ്ങനെ ഒരു സ്നേഹം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ കാക്കടക്ക സൈഡിൽ നിന്ന് തന്നെയാണ്. റാസിക്കേക്ക നമുക്കറിയാം എങ്ങനെയാണ് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യണതും, സൗബിക്ക് എങ്ങനെയാണ് ഫാമിലി ടേക്ക് കെയർ ചെയ്യണതും. അപ്പൊ അതൊക്കെ കണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾക്കും അങ്ങനെ ചെയ്യാൻ കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അവരും കാണട്ടെ, നമ്മളുടെ വർക്ക് സ്പേസ് എന്താന്ന് അവരറിയട്ടെ. പിന്നെ ഈ ഡിസ്കഷന് എല്ലാവരും ഫാമിലി ഉണ്ടായി. ബാലുപ്പയുടെ വൈഫ് എലി ഉണ്ടായിരുന്നു, നിക്കി അടക്കം വരും. അപ്പോൾ ഇത് ഈ ഫിലിം ക്രൂ നമ്മുടെ ഫിലിം ഗ്യാങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഭാഗമാണ്. ഇപ്പോൾ കുട്ടികളായാൽ പോലും അൻവി ക്ലാബോർഡ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ റിലീസിന് ശേഷം എടുത്തത്. പിന്നെ ജാനമൻ കിഡ്സ് ആണ് ശരിക്കും, കാരണം ജാനമൻ ഞാൻ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൻവി ജനിക്കുന്നത്. കാരണം ഇവിടെ പ്രസവ ഷൂട്ടിന്റെ സമയത്താണ് ശരിക്കും അൻവി ഡെലിവർ ആകുന്നത്. ആ ദിവസം നമുക്ക് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഇവൻ രാത്രി നമ്മൾ 6 മണി വരെയാണ് ഷൂട്ട്, രാവിലെ 6 മണി വരെ. അപ്പം വിളിച്ചിട്ട് ഇങ്ങനെ എടാ വന്നു പെങ്കൊച്ചാണ് എന്നൊക്കെ ഒരു രീതിയിൽ പറഞ്ഞ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നേരെ കുളിച്ച് നേരെ ഇവൻ്റെ അടുത്ത് പോയി. ഇന്ന് നീ വരണ്ട, ഇന്ന് നീ വരണ്ട, ഇന്ന് നിനക്കില്ല. അത് ഷൂട്ടിന് ഇടയ്ക്കായിരുന്നു ആക്ച്വലി. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ ബാലുപ്പയുടെ വരുന്നത്. അപ്പൊ അവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഭയങ്കര മെമ്മറിയാണ് അവർ രണ്ടുപേരും ജനിച്ച സമയം എന്ന് പറയുന്നത്. വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. ലൈക്ക് ഈ ഒരു സൗഹൃദം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എല്ലാ സെറ്റിലും അങ്ങനെ ചില സീരിയസ് ആയിട്ടുള്ള നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവിടെ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ അപ്രോച്ച് നമുക്ക് കൂടുതലുള്ള ആൾക്കാരനുസരിച്ചാണ്. അപ്പൊ എപ്പോഴും അത് ഈസി ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ അർജുന അശോകനും ബാലു വർഗീസ് ഗണപതി ആസിക്കായി എല്ലാരും ഒരുമിച്ച് കാണാറുണ്ട്. അപ്പോ നമുക്കൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡിഫറെന്റ് സെറ്റ്സിലായിരിക്കും വല്ലപ്പോഴും ഒരുമിച്ചൊരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ, ഇതെങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതൊക്കെ എങ്ങനെയാണ്? ഇല്ല, നമ്മളിപ്പോ സെറ്റിൽ വർക്ക് ഇല്ലാത്തപ്പം ഒരു വെളിയിൽ എല്ലാവരും ഇവിടെ ഉണ്ടാണെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവും. നമ്മളതായിട്ടുള്ള ഇപ്പം നമ്മൾ മാത്രമല്ല, അപ്പം ആസിക്കയുടെ ഫാമിലി കിഡ്സ് ലൈക്ക് എല്ലാവരും, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ മാത്രം പിടിച്ച് ചില്ലി, എല്ലാവരും ഉണ്ടാവും അവിടെ, കുട്ടികളുണ്ടാവും അപ്പുറത്ത്. അത് അങ്ങനത്തെ ഒരു ഫാമിലി സ്പേസ് ആണ് അവിടെ. 3 ജനറേഷൻ ആൾക്കാരവിടെ, അത് 3 ജനറേഷനുള്ള ആൾക്കാരവിടെ ഭയങ്കര ഫണ്ണാണ്. അപ്പം അത് ഇതിപ്പോൾ എങ്ങനെ തുടങ്ങി എങ്ങനെയാണ് എൻ്റെ ആഴം നോക്കിയാൽ അറിയാൻ പാടില്ല, പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. കുട്ടിയായിരിക്കുമ്പോൾ സിനിമയിൽ വന്ന ഒരാളാണ്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സിനിമാനുഭവങ്ങൾ ഇപ്പോഴുണ്ട്? എൻ്റെ കുറേ പടം കാണുമ്പോൾ എനിക്ക് അയ്യോ അയ്യോ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ തോന്നാറുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. പിന്നെ എനിക്ക് അതിലൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഫിലിമിൻ്റെ ഒരു ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഫിലിമിന് ഡിജിറ്റലിലുള്ള ട്രാൻസ്ഫോർമേഷൻ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലുള്ള ഒരു സിനിമയായിട്ട് കുറേ കൂടെ വ്യത്യാസം ഉണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ആ ഒരു കാലഘട്ടത്തിലുള്ള, പിന്നെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളൊരു ജഗതിച്ചേട്ടൻ്റെ കൂടെയൊക്കെ കുറേ നല്ല സീനുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രാഞ്ചി ഏട്ടൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ
ഈ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യമാണെങ്കിൽ ക്രിഞ്ച് തോന്നാറുണ്ടോ ചോദിച്ചുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ ക്രിഞ്ച് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നാക്കാൻ തോന്നാറുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മല്ലു സിംഗിൽ ലൈക്ക് എന്റെ സൈസ് ഒപ്പിച്ച് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ആ ഡയലോഗ്. ഇപ്പോഴും ആൾക്കാർ നല്ല രീതിയിൽ ക്യാരി ചെയ്യുന്ന സാധനമാണ്. അപ്പം ആൾക്കാർക്ക് നല്ല എന്താ പറയുക നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം നമുക്ക് ആ കാലഘട്ടം ചെയ്താൽ പോലും നമുക്ക് അത് നമ്മൾ ചെയ്ത് തന്നെയാണല്ലോ. കാരണം വെച്ചാൽ ആ സമയത്ത് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്, അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇനി തട്ടാശ്ശേരി കൂട്ടത്തിനെ പറ്റി എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ തിയേറ്ററിൽ എന്തായാലും നവംബർ 11 റിലീസ് ആകാണ്. ഒരു കൂട്ടായ്മ, ഒരു കൂട്ടത്തിന്റെ ഹാർഡ് വർക്ക് അവസാനം തിയേറ്ററിലേക്ക് എത്തിപ്പെടുകയാണ്. എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിരിക്കും. തമാശയുണ്ട്, പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ട ടൈപ്പ് പടമല്ല സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും മൊത്തത്തിലൊരു മാറ്റമാണ്. അപ്പോൾ എല്ലാവരും പടം പോയി കണ്ട് വിജയിപ്പിക്കണം. അവരവരെ അവരുടേതായ രീതിയിലുള്ള റിവ്യൂസ് നമ്മൾ അറിയിക്കണം.